മൈ ചാനൽ പവിത്രാസ് വ്ലോഗ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനെന്താ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ച് ഇൻട്രോ എടുക്കുന്നതെന്ന്? നാളെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്മസിന് എന്തൊക്കെ ചെയ്യാറുണ്ട്? സ്റ്റാർ തൂക്കലുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലുണ്ട്, പുൽക്കൂടും ഉണ്ടാക്കലുണ്ട്. ഞാൻ സ്റ്റാർ തൂക്കി ക്രിസ്മസ് ട്രീ ആക്കി, പക്ഷേ ഒന്നും മാത്രം ആക്കിയില്ല, അതാണ് പുൽക്കൂട്. അപ്പോൾ ഇന്ന് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കിയാലോ? അവിടെ കുറേ ചേച്ചിമാരുണ്ട്, അവരും എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മൾ പുൽക്കൂടാക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എങ്ങനെ പുൽക്കൂടാക്കാമെന്ന് നോക്കാം. ഇത് നന്നായി മടക്കിയെടുക്കുക. ഇനി ഇത് ഈ താഴെ കാണുന്ന കാർഡ്ബോർഡിലേക്ക് ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കുക. സെലോട്ടേ പൊട്ടാത്തത് കൊണ്ട് നമ്മൾ പേപ്പറിൽ ഗമ്മാക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് ഞാനിടാം ഒട്ടിക്കട്ട. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാത്തതുകൊണ്ട് കുറച്ച് സ്റ്റെപ്ലറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഗമ്മ കൊടുത്തിട്ടുണ്ട്. ഇത്ര വരെ സെറ്റായി. അപ്പൊ ഇനി എങ്ങനെ ആവുന്നറിയില്ല, കൊള്ളാവോ ആർക്കറിയാം. എന്തായാലും ഒരു വീടാക്കും, പുൽക്കൂടോ വീടോ, എന്തായാലും ഇതാണ് ഇപ്പോ പുൽക്കൂട്. എങ്ങനെയാവുന്നറിയില്ല ഇനി. അപ്പൊ നമ്മള് കാർഡ്ബോർഡ് ശരിക്കായിട്ട് ആവുന്നില്ല, നമ്മള് ന്യൂസ് പേപ്പർ മൊത്തമായിട്ട് ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളെ പശ നന്നായി തേച്ച് കൊടുക്ക. നിങ്ങൾക്ക് ഇഷ്ടമില്ല പശ എടുക്ക, പശ തന്നെ വേണമെന്നില്ല. പശ തേച്ച് നന്നായി പശ തേച്ച് കൊടുക്ക. നമ്മുടെ മുഴുവനായി തേക്കണ്ട, ഈ സൈഡ് അങ്ങ് നമുക്ക് വിടാം. ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിപ്പോ ഈ ഫെവിക്കോളും എടുത്തു, ഈ പശ എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് പറ്റും. ഈ പേപ്പർ വെച്ചിട്ടാണ് നമുക്ക് ഈസി. അതെങ്ങനെ ശ്രമിച്ചാലും നടക്കാത്ത കാര്യമാണ്. കാർഡ്ബോർഡ് ദശം ചെറു ബ്ലൂഗം ഇല്ലവർക്കാണെങ്കിൽ ഒന്ന് പണിയും. നമ്മൾ നന്നായി ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുൽക്കൂട് ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. നന്നായി വരും അറിയില്ല. ഇപ്പൊ ഈ ബാക്കി കഷ്ണിനെ മുഴുവനും മുറിച്ചെടുക്കണമെന്നില്ല, പകുതി മുറിച്ചെടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചെടുത്താൽ മതി. ഇവിടെ നിന്ന് മുറിച്ചെടുക്കണേ, ആവി എടുക്കണേ. നമ്മളീ ബാക്ക് വശത്ത് നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ബാക്കി പേപ്പർ ബാക്കി വരുന്നത്. എന്നാലും നല്ല അമ്മയുടെ വടി കുത്തി കൊടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെണ്ടോ നല്ല ഷേപ്പായിട്ട് വരുന്നുണ്ട്. നമുക്ക് നേരെ ഷേപ്പാണ്ടായി. ഇനിയിപ്പം ത്രികോണായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വടിയില്ലാതെയും ചെയ്യാം. നമ്മള് പിന്നെ ഈ അടിയിലെ ഈ ദേശം വശം മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പുല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിൽക്കാത്തതുകൊണ്ട് സലോടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പുൽക്കൂട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചേച്ചിമാർക്കാണ് ഈ പുൽക്കൂടിൻ്റെ ക്രെഡിറ്റ് മുഴുവനും. നമ്മളിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ സ്റ്റാർ ഒന്ന് ഇവിടെ തൂക്കണം. നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ക്രിസ്മസ് ട്രീ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ക്രിസ്മസ് ട്രീ ആക്കുന്ന വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. കാണാത്തവർ പോയി കണ്ടിട്ട് വാ. എൻ്റെ പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്താൽ ഓണെന്ന ഓപ്ഷൻ വരും. അതും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.